മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു മൂവി റെക്കമെൻഡേഷൻ സെറ്റപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ തമിഴ്, തെലുഗു, മലയാളം, ഹോളിവുഡ്, ഹിന്ദി ത്രില്ലേഴ്സിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് ഭാഷകളിൽ നിന്നുള്ള അഞ്ച് ലവ് സ്റ്റോറി ഫിലിംസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. മസ്റ്റ് വാച്ച് ഇന്ത്യൻ ലവ് സ്റ്റോറി ഫിലിംസ്. വാട്സ് ദ വേർഡ്സ് കോഡ്? ആം ഉബൈസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സംടൈംസ് ലവ് ക്യാൻ ബി മാജിക്കൽ. എനിക്ക് അങ്ങനെ കൂടുതലും തോന്നിയിട്ടുള്ളത് മണിരത്നം സാറിൻ്റെ റൊമാൻറ്റിക് ഫിലിംസ് കണ്ടിട്ടാണ്. ലവ് സ്റ്റോറി ഫിലിംസിൻ്റെ ഒരു ഫാൻ എന്നല്ല ഞാൻ, പക്ഷേ ചില സൗണ്ടുള്ള സ്റ്റോറീസിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസൊക്കെ കിട്ടുമ്പോൾ അതിനോടൊരു തരം കണക്ഷൻ തോന്നാറുണ്ട്. ഒപ്പം നല്ല മ്യൂസിക്കും കൂടി ആകുമ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസും തരും. അപ്പോൾ ഇന്ന് അഞ്ച് ഭാഷകളിൽ നിന്നുള്ള അഞ്ച് ലവ് സ്റ്റോറി ഫിലിംസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യൻ ലവ് സ്റ്റോറി ഫിലിംസ് യു റിയലി നീഡ് ടു വാച്ച്. സോ ഹിയർ വി ഗോ. 2019 രൂപ റാവോ ഡയറക്റ്റ് ചെയ്തിട്ട് കന്നഡ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് കണ്ടുമുട്ടെ. നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്ലേയിൽ ഒരുക്കിയിട്ടുള്ളൊരു ഫിലിമാണ് കണ്ടുമുട്ടെ. മീര എന്ന ഹൈസ്കൂൾ ടീനേജറിൻ്റെ വ്യൂ പോയിന്റിൽ നരേറ്റ് ചെയ്തു പോകുന്നൊരു ഫിലിമാണ് കണ്ടുമുട്ടെ. 90s ടൈം ലൈനിലാണ് ഈ ഫിലിമിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മീര എന്ന 16-കാരി ക്ലാസ് ടോപ്പറാണ് എന്ന പാവം പിടിച്ചൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. സൽമാൻ ഖാൻ്റെ ഹം ആപ്കെ ഹേ കോൺ എന്ന ഫിലിം കണ്ട് അത് തലക്കടിച്ച് അതുപോലത്തെ ഒരു ലവറിനെ കിട്ടണമെന്ന് മോഹിച്ച് അവസാനം ക്ലാസ്സിൽ മധു എന്ന ക്യാരക്ടറിനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. തേജു ബാലാവതി, നിശ്ചിത് കൊറോഡി എല്ലാം പെർഫോമൻസ് കൊണ്ട് കാണുന്നവരെ നന്നായി ഇംപ്രസ് ചെയ്യുന്നുണ്ട്. 90s ടൈം ലൈനിലൊക്കെ സ്കൂളിൽ പഠിച്ചവർക്ക് ഈ ഒരു ഫിലിം വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ആവും. 2020 അശ്വത് മാരിമുത്ത് ഡയറക്റ്റ് ചെയ്തൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് ഓ മൈ ഗഡ് വളെ. ഫീച്ചറിംഗ് അശോക് സെൽവൻ, ഋതിക സിംഗ്, ഷാറ ആൻഡ് വാണി ഭോജൻ ഇൻ ലീഡ് റോൾസ്. ഒരുവിധത്തിൽ മുന്നേ പലതവണ വന്നപ്പോഴും കയ്യിൽ നിന്ന് പോയൊരു തീമെടുത്ത് വളരെ ലൈറ്റായിട്ട് ചെയ്ത് കണ്ടിരിക്കാൻ നല്ല എൻ്റർടൈനിങ് ആക്കി ചെയ്തൊരു ഫിലിമാണ് ഓ മൈ ഗഡ് വളെ. ഒരു ഫാൻറ്റസി സ്റ്റോറി ആയിരുന്നിട്ട് കൂടിയും നല്ലൊരു ഫീല് ഈ ഫിലിമിൻ്റെ സ്റ്റോറി നൽകിയിരുന്നു. അശോക് സെൽവൻ്റെയും ഋതിക സിംഗിൻ്റെയും നല്ല രീതിയിലുള്ള കെമിസ്ട്രിയോടൊപ്പം ഇടയ്ക്ക് വന്നിരുന്ന ഷാറയുടെ കോമഡികൾ കൂടിയാകുമ്പോൾ നല്ലൊരു ഫീലും അതുപോലെ തന്നെ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ഈ ഫിലിം നൽകുന്നുണ്ട്. വിജയ് സേതുപതിയുടെ ഗസ്റ്റ് അപ്പിയറൻസും ഈ ഫിലിമിൻ്റെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ്. ലിയോൺ ജെയിംസിൻ്റെ മ്യൂസിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നിരുന്നു. 2011 ഇംതിയാസിൽ ഡയറക്റ്റ് ചെയ്തൊരു ഹിന്ദി മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് റോക്ക് സ്റ്റാർ. ഫീച്ചറിംഗ് രൺബീർ കപൂർ ആൻഡ് നർഗീസ് ഫക്രി ഇൻ ലീഡ് റോൾസ്. ഈ ഫിലിമിന് റൊമാൻറ്റിക് ഫിലിം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരു ഇൻസ്പിരേഷണൽ ജേണിയിൽ നിന്ന് ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ രീതിയിലേക്ക് മാറുന്നൊരു പ്രോട്ടോഗണിസ്റ്റിൻ്റെ സ്റ്റോറിയും കൂടിയാണ് റോക്ക് സ്റ്റാർ. ഒരു ഐഡലിനെ കണ്ട് അതുപോലെ വലിയ സ്റ്റാർ ആവാൻ ശ്രമിക്കുന്ന ജനാർദ്ദൻ ജാക്കർ. ഒരു ഫെയിൽ പ്രപ്പോസലിൽ നിന്ന് ഹിയർ കോളിനായിട്ട് ഫ്രണ്ട് ആകുന്ന ജനാർദ്ദൻ. മ്യൂസിക്കിനായിട്ട് അത്ര പാഷനേറ്റായ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറിയും കൂടി ആകുമ്പോൾ എ ആർ റഹ്മാൻ്റെ നല്ല സൗണ്ടുള്ള സോങ്സും ഒപ്പമുള്ള കാരണം വല്ലാത്തൊരു മ്യൂസിക്കൽ ഫീലാണ് റോക്ക് സ്റ്റാർ. ആൻഡ് ഒരു ഹേർട്ട് ബ്രേക്കിംഗ് ലവ് സ്റ്റോറി പറയുന്നൊരു ഫിലിമും കൂടിയാണ് റോക്ക് സ്റ്റാർ. എനിക്ക് എപ്പോഴേലും ഒരു സെൽഫ് ലോസ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നൊരു ഇംതിയാസ് അലി ഫിലിമാണ് റോക്ക് സ്റ്റാർ. 2017 ശിവനിർമ്മണ ഡയറക്റ്റ് ചെയ്തൊരു തെലുഗു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് നെണ്ണുകോരി. ഫീച്ചറിംഗ് നാനി, നിവേദ തോമസ് ആൻഡ് ആദി പിനിസെട്ടി ഇൻ ഹിൻ റോൾസ്. ഒരു ഫെയിൽ ലവ് സ്റ്റോറി കാരണം ഒബ്സസ്ഡ് ആയിരിക്കുന്ന നാനിയുടെ ഉമ എന്ന ക്യാരക്ടർ. ഉമയെ വീണ്ടും പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എക്സ് ഗേൾ ഫ്രണ്ട് പല്ലവിയും പല്ലവിയുടെ ഹസ്ബൻഡ് അരുണും. ഫിലിമിൽ ത്രൂ ഔട്ട് നല്ല കോമഡിയും റൊമാൻസും ഇമോഷണൽ എലമെൻസും കൊണ്ട് നാനി മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്തൊരു ഫിലിമും കൂടിയാണ് നെണ്ണുകോരി. ഗോപീസുന്ദറിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ഒരു സൗള് നഷ്ടപ്പെടും. കാരണം സോങ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ശ്രീരാം പാടിയ അടികാടികയും അതിൻ്റെ റിപ്പീറ്റേറ്റീവ് നേച്ചറിൽ വരുന്ന ബിജിഎമ്മും ത്രൂ ഔട്ട് ഫിലിമിൽ നല്ല ഫീൽ തരുന്നുണ്ട്. നിവേദ തോമസും മുരളി ശർമ്മയും ആദി പിനിസെട്ടിയും എല്ലാം നല്ല സപ്പോർട്ടിംഗ് പെർഫോമൻസൊക്കെ നടത്തിയിട്ടുണ്ട്. മുരളി ശർമ്മ, പൃഥ്വിരാജ്, നാനി ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ ചിരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. 2016 നാഗരാജ് മഞ്ജുള ഡയറക്റ്റ് ചെയ്തൊരു മറാത്തി റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് സേറാത്ത്. ഫീച്ചറിംഗ് റിങ്കു രാജ്ഗുരു, ആകാശ് ദോസർ ഇൻ ലീഡ് റോൾസ്. രണ്ട് ഡിഫറെൻറ്റ് കാസ്റ്റിലുള്ള കോളേജ് സ്റ്റുഡൻസിൻ്റെ സ്റ്റോറി പറയുന്ന ഒരു ഫിലിമാണ് സേറാത്ത്, ഹൂ ഫോൾസ് ഇൻ ലവ്. മറാത്തിയിലെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമാണ് സേറാത്ത്. ഏതാണ്ട് 4 കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു ഫിലിം എടുത്തത്. എന്നാൽ 110 കോടി ഫിഗേഴ്സിൽ ഈ ഒരു ഫിലിമിന് കളക്ഷൻ വന്നിരുന്നു. അത്രയും പ്യുവർ ലവ് സ്റ്റോറി, നല്ല രീതിയിൽ വന്ന വിഷ്വൽ എക്സ്പീരിയൻസ്, അജയദുലിൻ്റെ മികച്ച മ്യൂസിക് ആൽബങ്ങളിൽ ഒന്നായ ഫിലിം, അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഫിലിമാണ് സേറാത്ത്. ലീഡ് പേറിൻ്റെ പെർഫോമൻസ് കൊണ്ടും അജയദുലിൻ്റെ മ്യൂസിക് വർക്ക് കൊണ്ടും വളരെ ടച്ചിങ് ആയിട്ട് മാറുന്നൊരു ഫിലിമാണ് സേറാത്ത്. നല്ല മികച്ച രീതിയിലുള്ള സ്ക്രീൻ പ്ലേ എല്ലാം ഉള്ളത് കൊണ്ട് വളരെ എൻഗേജിംഗ് ആയിട്ട് മാറുന്നൊരു ഫിലിമാണ് സേറാത്ത്. ആൻഡ് ഇത് കാണാണ്ടതിൻ്റെ റീമേക്ക് വേർഷൻസായ ദടുക്ക് പോലുള്ള ഫിലിംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സേറാത്ത് വലിയൊരു നഷ്ടമാവും. അല്ലാണ്ട് കാണുകയാണെങ്കിൽ സേറാത്ത് നിങ്ങൾക്ക് മികച്ചൊരു എക്സ്പീരിയൻസ് നൽകും.
അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.